അതെ, കേരളം ഒന്നടങ്ങ് കാത്തിരിക്കുന്ന ആ കോടീശ്വരൻ ആരാണെന്ന് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മാന തുകയായ 25 കോടി ആർക്കാണെന്ന് ഈ മാസം 20 അറിയാം. 500 രൂപയാണ് ഓണം ബമ്പർ എന്ന ഈ ലോട്ടറി ടിക്കറ്റിന്റെ വില. ഒറ്റയ്ക്കും കൂട്ടമായും ഏകദേശം 20 ലക്ഷത്തിലധികം പേരാണ് നിലവിൽ ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ആളുകൾ ഈ ലോട്ടറി അടിച്ചാൽ ഇത് എങ്ങനെയാണ് ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. തിരുവോണം ബമ്പർ 2023 ഏറ്റവും അടുത്ത ബുധനാഴ്ച നറുക്കെടുക്കുന്ന കേരളത്തിന്റെ തിരുവോണം ബമ്പർ സമ്മാനം 25 കോടി രൂപ. ഒരാൾക്ക് 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനം, 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് മൂന്നാം സമ്മാനങ്ങൾ. സമ്മാനത്തുക 25 കോടിയാണ്. അപ്പൊ അഥവാ ലോട്ടറി അടിക്കുവാണെങ്കിൽ ആ സമ്മാനത്തുക എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും, വീട്ടിൽ കുറച്ച് സഹായിക്കും, പിന്നെ അതേപോലെ കിട്ടുമ്പോ ഒന്നുമില്ലാത്തവർക്ക് കിട്ടണമായിരിക്കും ഏറ്റവും നല്ലത്. ഫസ്റ്റ് ഇഷ്ടമുള്ള ഫുഡൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി കഴിക്കുക. സെക്കൻഡ്, വീട്ടിൽ കുറച്ച് പൈസ കൊടുക്കണം. തേർഡ്, കുറച്ച് ഫിക്സഡ് ഇടണം. യെസ്. പിന്നെ കുറച്ച് എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്നേഹതീരം എന്ന് പറഞ്ഞിട്ടൊരു ഒരു അനാഥാലയമുണ്ട്, അവർക്ക് കുറച്ച് കൊടുക്കണം. കുറച്ച് പാവപ്പെട്ടവർക്ക് അടിച്ചത് ഒന്നായിരിക്കും, എന്നെ പോലെയൊക്കെ ഉള്ളവർക്ക്. നമുക്ക് കുറച്ച് എന്തെങ്കിലും എടുത്തിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടവർക്ക് കൊടുക്കുന്നെ. അല്ല, ലോട്ടറി അത്തരം കാര്യങ്ങൾക്കൊന്നും നമുക്ക് വലിയ ആഗ്രഹമില്ല, അങ്ങനെ ശ്രമിക്കാറില്ല. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്ന ടീമാണ്. അങ്ങനെ പൈസ കിട്ടുകയാണെങ്കിൽ അതിനോട് ഉദ്ദേശിക്കുന്ന ചാറ്റ് പ്രവർത്തനമാണ്. കുറേ കടമുണ്ട്, അപ്പോൾ കടങ്ങളൊക്കെ തീർക്കണം. എൻ്റെ സെൽഫ് യൂസ് മാത്രമേ ഉള്ളൂ. ഞാൻ യെസ്, കരണ്ട് പ്രവർത്തനമൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഫാമിലി മെമ്പേഴ്സിന് കുറച്ച് കൊടുക്കും, പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, കഷ്ടപ്പെടണോ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യും.
ദെൻ കുറച്ച് സേവിങ് ചെയ്യും, പിന്നെ ലൈഫ് എൻജോയ് ചെയ്യും, അത്രേ ഉള്ളൂ. കുറെ ആഗ്രഹങ്ങളുണ്ട്, വണ്ടി എടുക്കുന്ന ഭയങ്കര ആഗ്രഹമാണ്. വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാ, ചിക്സ് ഒന്നും സെറ്റ് ആവണില്ല. വണ്ടിയിലാണ്ട് ഒരുത്തി നോക്കത്തില്ല, വണ്ടി വേണം. ലുക്കില്ലെങ്കിലും കുഴപ്പമില്ല, വണ്ടി എങ്ങനെ അത്രയും കൂടി നല്ലതാണ്. അപ്പം എന്തായാലും വണ്ടി എടുക്കും, അതൊരു ഡ്രീമാണ്. ഇവിടെ അച്ഛൻ കണ്ടില്ല പോയാണ്. അപ്പൊ നമുക്ക് അതിന്റെ അറിയാം, ഒരു രൂപ കിട്ടില്ലെങ്കിലുള്ള കഷ്ടപ്പാട് വീട്ടിൽ നമുക്ക് ഇടക്കിടക്ക് അച്ഛൻ വന്ന് പറയാണ്ട്. അവർ കഷ്ടപ്പെട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട് വീട്ടുകാർ. പക്ഷേ നമ്മളത് ചോദിക്കാറില്ല, അച്ഛൻ ഓക്കെയാണെന്ന് ഇതുവരോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ ചിലപ്പോൾ അച്ഛൻ മടലിനടിക്കും, അതുകൊണ്ടൊക്കെ ചോദിക്കാറില്ല. എനിക്ക് ട്രിപ്പ് പോകണം എന്നാഗ്രഹമുണ്ട്, ട്രിപ്പ് പോകണം, എൻജോയ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഡ്രസ്സിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, അപ്പോൾ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കടങ്ങൾ കിട്ടണം, പിന്നെ ജോലി ചെയ്ത് തന്നെ ജീവിക്കണം. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് അടിക്കണമെന്നാണ് ആഗ്രഹം. ആർക്കടിച്ചാലും അവരെ സർക്കാർ ട്രെയിൻ ചെയ്യണം, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ട്രെയിൻ ചെയ്തില്ലെങ്കിൽ അവർക്കത് വലിയൊരു ബേഡൻ ആയിട്ട് മാറും. ഇപ്പൊ എനിക്ക് ആ ലോട്ടറി അടിക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ഉറപ്പായിട്ട് ഒരു വീട് വെക്കും, പിന്നെ കുറച്ച് ഒരു ബിസിനസ് വല്ലതും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ തന്നെയെല്ലാം തുടങ്ങും. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. നല്ല മനുഷ്യർക്ക് അടിക്കണം എന്ന് വെച്ചാൽ പാവങ്ങളാണെങ്കിലും ഇപ്പോൾ അത് കൊണ്ട് നഷ്ടപ്പെടുത്തുവാണെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് അടിക്കണമെന്നുണ്ട്. ഇത്രയും ഒരു വലിയ തുക ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജോലിയിൽ നിർത്തി വേറെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടണമെന്നാണ് ആഗ്രഹം. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഡോർ സ്റ്റേഡിയങ്ങളും അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളൊക്കെ പണിത് അവർക്ക് ചീപ്പ് റേറ്റിൽ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. 10 പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും, മരുന്നില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് വീടില്ല, ഞാനും വീട് വെക്കും, ഞാൻ ദേവരെ വാടകയ്ക്കാം. അല്ലാതെ നമ്മളെ കൊണ്ട് തന്നെ ഈ കോടികളെ വെച്ചിട്ട് തന്നെ എന്താ, ഈ കോടി മേടിച്ച് ഞാൻ നാളെ ചത്തു പോകണമെങ്കിൽ വല്ല ഉപകാരം ഉണ്ടാകും. നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മനു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ കഴിച്ച് അവർ കാശ് ചിലവാക്കാൻ അവർക്കറിയത്തില്ല. പിന്നെ സ്വന്തക്കാരും ബന്ധക്കാരും അവരെ ശല്യം ചെയ്യും. പണ്ടൊരു 25 കോടി അടിച്ചവൻ്റെ ഓർമ്മയുണ്ടല്ലോ, അവൻ നാട് വിട്ട് പോകേണ്ട ഗതികേടോ എന്ന് പറഞ്ഞ പോലെ എല്ലാ പൈസ ഉള്ളവർക്കും ദാനധർമ്മം ചെയ്യുന്നവർക്കും അടിക്കട്ടെ. കറങ്ങാൻ പോകണം, കാഫേ പോകണം, കുറേ ഡ്രസ് എടുക്കണം, ഐഫോൺ എടുക്കണം, പിന്നെ അങ്ങനെയൊക്കെ. അതൊന്നുമില്ല, എന്തിനാണ് എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഡയാലിസിസ് ചെയ്യണേന് ഹസ്ബൻഡിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ കൂട്ടുകാരി, എൻ്റെ പെര ഇല്ലാത്ത ആ കൂട്ടുകാരിക്ക് ഒരു പെര വെച്ച് കൊടുക്കണം. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് പോലെ ഡയാലിസിസ് ചെയ്യാൻ പൈസ ഇല്ലാത്തവർക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും കുറച്ച് സഹായം ചെയ്യണമെന്ന്. മുമ്പത്തെ ലോട്ടറി എടുത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഓണം ബംപർ അടിച്ച ഒരു ചേട്ടനുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത്, അവരൊക്കെ വളരെ ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്ത സംഗതി. അവരെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ 25 കോടി അടിച്ചു കഴിഞ്ഞാൽ ടാക്സ് എമൗണ്ട് കഴിച്ച് നമ്മുടെ അടുത്ത് ഒരു ഏകദേശം ഒരു 12.5 കോടി നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ. ആ 12.5 കോടിക്ക് 5 കോടിക്ക് രൂപ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ വർഷം 1.5 കോടി രൂപ ടാക്സ് കൊടുക്കണം. നമുക്ക് ലാഭമില്ലല്ലോ അതിനോട്. ഒരു കാര്യമില്ല, നമ്മൾ പിൻഗാമികൾ ആവേശം നോക്കി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ലോട്ടറി ആൾക്കാരെ തൊലിഞ്ഞു പോയിട്ടുള്ളൂ. ബുദ്ധിപൂർവ്വം ട്രേഡ് മാർക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻവെസ്റ്റ് കിട്ടും. പക്ഷെ നല്ലൊരാളെ നമ്മൾ കമ്മിറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാം. 15 കോടി കിട്ടിയാലും പിന്നെ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ അതിന്റെ ലാഭവിഹിതം പിന്നെ ഗവൺമെന്റ് സർക്കാരിന് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും മറ്റേ ടാക്സ് സേവിങ്സ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ LIC ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയുള്ള ഇങ്ങനത്തെ കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പിറ്റത്തെ കൊല്ലം നമുക്ക് ടാക്സ് അടക്കാനുള്ള ആവശ്യം. കഴിഞ്ഞ തവണ 50 കോടി ലോട്ടറി അടിച്ച ഒരാൾ, അയാൾ അത്രയും നിർധനായിട്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കായിരുന്നു അന്ന് 50 കോടി ലോട്ടറി അടിച്ചത്. അയാൾ അയാളുടെ ഉപജീവന മാർഗം നടത്തുകയും ഇപ്പം അയാൾ നല്ലൊരു നിലയിൽ നിൽക്കുന്ന വ്യക്തി, ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരാൾക്ക് തന്നെ ഇത്തവണത്തെ 25 കോടി അടിക്കട്ടെ എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സഹായപ്രദമാകുന്ന രീതിയിൽ അത് ഉപകാരപ്പെടുന്ന ഒരാളുടെ കയ്യിൽ തന്നെ ആ ബമ്പർ എത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഓണം ബമ്പർ നറുക്കെടുപ്പിന് ബാക്കിയുള്ളൂ. ഒരു ബൾക്ക് എമൗണ്ട് കയ്യിൽ വന്നാൽ ആളുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് നമ്മൾ ചോദിച്ചറിഞ്ഞു. എന്നാൽ ഈ തുക മുഴുവൻ ചിലവഴിച്ച് കളയാതെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിക്ഷേപിച്ചാൽ ഭാവി സുരക്ഷിതമാക്കാം എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ഒരു 25 കോടിയുടെ ഓണം ബമ്പർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സമ്മാനാർഹന് അതിന് എത്ര രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്? അതായത് ടാക്സ് ആണെങ്കിലും മറ്റു ഡിഡക്ഷനുകളെല്ലാം കഴിഞ്ഞ് എത്ര രൂപ നമുക്ക് കയ്യിൽ കിട്ടും? ഇപ്പോൾ ആദ്യം തന്നെ 10% ഏജൻസി ഏജൻറ്റിൻ്റെ കമ്മീഷൻ പോകും.
ഇപ്പോൾ 25 2.5 കോടി പോവും. അപ്പോൾ പോയി കഴിഞ്ഞാൽ ബാക്കി 22.5 കോടി, അതിൽ നിന്ന് പിന്നെ 30% ടാക്സും, ടാക്സിൻ്റെ സെസ്സുണ്ട് 4%, അപ്പോൾ 31.2%. ഇതൊക്കെ കഴിഞ്ഞാൽ ഏകദേശം 15.5 അടുപ്പിച്ച് 15.5 കോടി അടുപ്പിച്ച് കിട്ടും. 15. ഓക്കെ, അപ്പം എത്ര കാലാവധി എടുക്കും? അതായത് ഇപ്പം എത്ര ഡ്യൂറേഷൻ എടുത്തായിരിക്കും ഈ ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിലൊന്ന് കിട്ടുന്നത്? അത് ഈ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാലും ഒരു ബാങ്ക് വഴിയോ എന്തോ ഇത് സമർപ്പിക്കണം. അപ്പോൾ ലോട്ടറി ടിക്കറ്റും ടിക്കറ്റിൻ്റെ പിറകെ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതിയിട്ട് പിന്നീട് അവർ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ആധാറിൻ്റെ കോപ്പി, ഇതൊക്കെ കേരളത്തിലാണ് താമസമെന്ന് കാണിക്കുന്ന തെളിവുകൾ, ഇതെല്ലാ തെളിവുകളും കൂടി ഹാജരായി കഴിഞ്ഞാൽ അധികം താമസമില്ല. അവർ ടിക്കറ്റിൻ്റെ ഇത് എന്താ ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവർ തരും. അതിന് പിന്നെ ഇങ്ങനെ ചില ആൾക്കാർക്കുള്ള സംശയം ഇതാണ്, ഒരുമിച്ച് തരാതെ പാർട്ട് പാർട്ടായിട്ടാണോ തരുന്നത്? അങ്ങനെയൊന്നുമില്ല, ഒരുമിച്ചാണ് പൈസ നമുക്ക്. ഇപ്പോൾ ലോട്ടറി അടിച്ചവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റു റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവരറിയാത്തവരോട് പല ആൾക്കാരും നമ്മൾ പൈസ ചോദിച്ചു വരും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമുക്കിത് രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഇത് പുറത്തറിയാതെ നമുക്ക് മാത്രം? ഒന്ന്, പലപ്പോഴും പല ആൾക്കാർ തന്നെ വെളിയിൽ പറയാറുണ്ട്, അങ്ങനെയാണ് അറിയുന്നത്. രണ്ട്, ലോട്ടറി കോപ്പി കൊടുക്കുമ്പോൾ അവർ അവരെ പി ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന ആളാണെന്ന് എല്ലാവരും അറിയിക്കും. അപ്പോൾ അത് നമുക്ക് പറയാം, നമുക്ക് അവർക്ക് അവരുടെ അറിയിക്കുമ്പോൾ തന്നെ പറയാം ഇത് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യണം, വെളിയിൽ വിടരുതെന്ന് പറഞ്ഞാൽ ഇപ്പോഴങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് ഒന്നിലധികം ആൾക്കാരായിരിക്കും ഒരു ടിക്കറ്റ് എടുക്കുന്നത്. ഇപ്പം മേ ബി ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ വർക്ക് സ്പേസിലാണെങ്കിലും നമ്മൾ മൾട്ടിപ്പിൾ ആൾക്കാർ കൂടിയാണ് ഒരു ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ടിക്കറ്റ് ലോട്ടറി അത് പ്രൈസ് വിൻ ചെയ്തിട്ടേ എന്ത് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അവർക്ക് പ്രൈസ് അടിച്ചു എന്നിരിക്കട്ടെ, ഈ ബമ്പർ തന്നെ അങ്ങനെ കുറച്ച് പേര് ഇടയ്ക്കും അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ചെയ്യേണ്ട ഒന്ന്, അവർ തമ്മിലൊരു കരാറുണ്ടാക്കുന്നതാണ് നല്ല, ഇന്ന ഇന്ന ആൾക്കാർ ചേർന്നിട്ട് ഞങ്ങൾ ലോട്ടറി അത് ഇങ്ങനെ ഷെയർ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ അവർക്ക് അസോസിയേഷൻ ഫോം ചെയ്തിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്ര ഷെയർ വീതം തരണമെന്ന് അറിയിച്ചിട്ട് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ അസൈൻ ചെയ്യാം, ആ ആൾ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള രീതിയിൽ അസൈൻ ചെയ്യാം. പക്ഷേ ടാക്സ് എല്ലാ ഈ ടോട്ടൽ എമൗണ്ടിനുള്ള ടാക്സേ വരുള്ളൂ, അല്ലാതെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങനെ വന്നാൽ അവരുടെ ഷെയറിനനുസരിച്ച്. ഇപ്പോൾ 3 പേരാണ് അല്ലെങ്കിൽ 5 പേര് ചേർന്ന് ഒരാളിന് 5 കോടി വീതം കിട്ടുന്നെങ്കിൽ 5 കോടിക്കുള്ള ടാക്സ് ആ ആൾ പേ ചെയ്യണം, അങ്ങനെ ഉള്ളൂ. അപ്പോൾ അവർ തമ്മിൽ ഒരു കരാറുണ്ടാകുന്നത് നല്ലതാണ്. ഇത് എടുത്ത് കഴിഞ്ഞ് ഈ പ്രൈസ് വിൻ ചെയ്യണം, ഞങ്ങൾ 5 പേര് ചേർന്നിട്ടാണ് ഈ ലോട്ടറി എടുത്തത്, ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്യും. എല്ലാവർക്കും ഇപ്പോൾ ഈക്വൽ ഷെയർ ആവണമെന്നും ഇല്ലല്ലോ, ചിലടുത്ത് പെർസെൻറ്റേജ് മാറാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടുകൂടി അതും ഈ അപേക്ഷയിലൂടെ വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇൻകം ടാക്സിൽ പോയാലും ഇത് ആവശ്യം വരും, കാര്യം അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആളുടെ പേരിലല്ലേ എല്ലാം കൂടി വരുന്നത്. ഒരാൾ ഏതെങ്കിലും ഒരാൾ ഇവർ കരാറൊന്നും ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ ടാക്സിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരാൾ വാങ്ങിച്ചിട്ട് മറ്റൊരാളിന് കൊടുക്കുന്നെങ്കിൽ പങ്ക് കൊടുക്കുമ്പോൾ അത് ഗിഫ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ബന്ധുക്കൾക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുത്താൽ ടാക്സ് ഇല്ലാതെ ഉള്ളൂ. അച്ഛൻ മകനും കൊടുത്താൽ, മകൻ അച്ഛനും കൊടുത്താൽ, അല്ലെങ്കിൽ അടുത്ത കുറച്ച് ബന്ധുക്കളെ ഉണ്ട്, അപ്പോൾ രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ കൊടുത്താൽ ടാക്സ് ഇല്ല. വലിയ പക്ഷേ വേറൊരാളിന് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന 25,000 മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ടാക്സിബിൾ ആകും. അപ്പോൾ 5 പേര് ചേർന്നിട്ട് ലോട്ടറി എടുത്തിട്ട് ഒരാളെല്ലാം കൂടി വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളവർ കൊടുക്കുമ്പോൾ അവർക്കൊക്കെ അത് വീണ്ടും ഒരു ടാക്സിനുള്ള ഇൻഷുറൻസ് ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാനാണ് ഇത് ഇങ്ങനെ പറഞ്ഞത്. മലയാളികളെ സംബന്ധിച്ച് കുറച്ച് കാശ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് FD ഇടും, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കും, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങി വെക്കുമ്പോൾ ഈ ഇതല്ലാതെ ഏത് മേഖലയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിലേക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം? അതിപ്പം ഒരു സാർ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ സാറിന് ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? അത് ഇപ്പോൾ ലോട്ടറി എന്ന് വിൻ ചെയ്ത് കിട്ടുന്ന തുകയാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പണം എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തണം. കാര്യം ആദ്യം കുറച്ച് കടങ്ങൾ കാണും അവർക്ക്, പലർക്കും ഈ കടം വീട്ടുന്നതായിരിക്കും ആദ്യത്തെ ഒബ്ജക്റ്റീവ്. അതിനുശേഷം രണ്ടാമത്, അധികം സാധാരണക്കാർക്കാണ് ലോട്ടറി കിട്ടുന്നത്, ഈ പണക്കാർക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ അധികം കേൾക്കാറില്ല. അപ്പോൾ രണ്ട്, അവർക്ക് ഒരു വീട് വയ്ക്കാൻ ആഗ്രഹം കാണും, അപ്പോൾ എങ്ങനത്തെ വീട് വേണം. അപ്പോൾ അവിടെ നിന്ന് ആർഭാടം അധികം കാണിക്കാതെ അവരെ ഇപ്പോഴത്തെ ലിവിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന രീതി, മെച്ചമായിട്ടുള്ള രീതിയിൽ വരത്തക്കുന്ന രീതിയിൽ നോക്കുക. 3, അവർക്കൊരു മാസ വരുമാനം,
അതിൽ നിന്നുണ്ടാകാൻ വേണ്ടിയിട്ട് അതൊരു ഇതാണ്. അപ്പോൾ എത്ര രൂപ മാസ വരുമാനം വേണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര കോർപ്പസ് മാറ്റി വെക്കണമെന്ന് തീരുമാനിക്കാം. 4 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിവാഹം, അവരുടെ പഠിത്തം, ഇതിനൊക്കെയുള്ള മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ ആദ്യം നിശ്ചയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിശ്ചയിച്ചതിന് ശേഷം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീട് വയ്ക്കുന്ന ഉടനെ വയ്ക്കുകയാണ് എന്നാണെങ്കിൽ ആ കാശ് ബാങ്കിലിടുകയാണ് ചെയ്യേണ്ടത്, ബാങ്കിൽ തന്നെ കീപ്പ് ചെയ്യണം. അല്ല വേറെ നിക്ഷേപ മാർഗത്തിന് പോയിട്ട് കാര്യമില്ല, അവർ ഉടനെ പൈസ എടുക്കുകയാണ്. ബാങ്കിൽ കിടക്കുന്ന പൈസയ്ക്ക് റിട്ടേൺ കുറവായിരിക്കും, പക്ഷേ അതിന് ഇതില്ല, ഇത് ചാഞ്ചാട്ടമില്ല. അപ്പോൾ അത് ഫിക്സ്ഡ് ആയിട്ട് അവിടെ കിടക്കും. കുറച്ച് റിട്ടേൺ ആണെങ്കിലും അത് പെട്ടെന്നെടുത്ത് നമുക്ക് ലിക്വിഡ് ചെയ്യണം, പെട്ടെന്ന് ചിലവാക്കാനും പറ്റും, റിസ്ക്കും കുറവാണ്. പക്ഷേ ഇപ്പോൾ ഓഹരിയിൽ എണ്ണ ഒരു ഉദാഹരണം പറയണം, അത് പക്ഷേ 10 കൊല്ലം കൂടുതൽ കാലാവധി ആവശ്യമുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഓഹരിയിലേക്ക് ഇടാവുന്നത്. അതിന് താഴെയാണെങ്കിൽ അതിൻ്റെ റിസ്ക് കൂടുതലാണ്. 10-15 വർഷത്തിന് മുകളിലാണെങ്കിൽ റിസ്ക് വളരെ കുറവായിരിക്കും. ഇത്ര നാളത്തെ അനുഭവം അതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നോക്കിയിട്ട് ആ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നിക്ഷേപങ്ങൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ 1 വർഷത്തേക്ക് താഴെയുള്ളതാണോ അല്ലെങ്കിൽ 4 വർഷത്തേക്കുള്ളതാണോ അതിനനുസരിച്ച് ഇപ്പോൾ ഓഹരി ഇപ്പോൾ കുറച്ചുകൂടെ മീഡിയം ടേമൊക്കെ ആണെങ്കിൽ അധികം കടപ്പത്രങ്ങൾ വാങ്ങാം. ഇപ്പോൾ കമ്പനികളുടെ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ കടപ്പത്രങ്ങളുണ്ട്, അതിന് 8-9% കൂടുതലൊക്കെ ഇൻട്രസ്റ്റ് കിട്ടും, കൂപ്പൺ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഇത് വാങ്ങിച്ച് വയ്ക്കാം. അപ്പോൾ ഓരോന്നിനനുസരിച്ചാണ്. പക്ഷേ ഇത് ഏത് വാങ്ങണം, ഏത് മേഖലയിൽ പോകുന്നതെന്ന് തീരുമാനിക്കേണ്ട നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നോർമലി ഒരാളിന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീട് വയ്ക്കണം, 2000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചാൽ കൂടിപ്പോയാൽ 50 ലക്ഷം രൂപയാകും. സ്ഥലം വാങ്ങുകയാണ്, 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം. ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിളായിട്ട് പറയണം, ഒരു കോടി 50 ലക്ഷം, അല്ലെങ്കിൽ വീടും സ്ഥലവും കൂടി ഏകദേശം 2 കോടി 30 ലക്ഷം, 2 കോടി 50 ലക്ഷം ആവും. ഞാൻ പറഞ്ഞു ഇത്രയും 15.5 കോടി കിട്ടുന്ന ആൾ എന്ത് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയായി. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ഇപ്പോൾ കുട്ടികളുടെ പഠിത്തത്തിന് വേണമെങ്കിൽ ഇന്നത്തെ രീതിയിൽ 50 ലക്ഷം വേണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലെ അയച്ച് പഠിപ്പിക്കാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ കരുതി കഴിഞ്ഞാൽ 2 കുട്ടികളുണ്ടെങ്കിൽ അതിനുള്ള മാറ്റി വയ്ക്കാം, ഏകദേശം 1 കോടി മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു കാറ് വേണം, കാറിന് ഇപ്പോൾ എത്ര 10-15-16 ലക്ഷം രൂപയാവും. പിന്നീട് കുട്ടികളുടെ വിവാഹം നടത്തണം, പെൺകുട്ടികളാണെങ്കിൽ കുറച്ച് കാശ് കൂടുതലും, ആൺകുട്ടികളാണെങ്കിൽ കുറവായിരിക്കും. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്ര ഇത് വന്നാലും ഏകദേശം 1-5 കോടിക്കകത്ത് അവർക്ക് എല്ലാ ഇത് കാര്യങ്ങളും നടക്കും. അതിൽ നിന്ന് അവർക്ക് മാസം ഒരു വരുമാനം കിട്ടാനുള്ള ഒരു ഏകദേശം 1 ലക്ഷം രൂപയെങ്കിലും മാസം വരുമാനം കിട്ടാനുള്ള അതിന് വേണ്ടിയിട്ട് 1.5 കോടിയുടെ കോർപ്പസും കൂടി വേണം. എല്ലാം കൂടി ചേർത്ത് കുറച്ചുകൂടെ പൈസയാവുമായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസയൊക്കെ അവരതിൽ ഇരിക്കുകയാണ്. അതവർക്ക് എവിടെയെങ്കിലും അങ്ങ് നിക്ഷേപിച്ചാൽ മതി, അതിൽ നിന്നൊരു വരുമാനം വേണ്ട. അവർക്ക് അതിന് വേണമെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കമേർഷ്യൽ പ്രോപ്പർട്ടി ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് വാടകയ്ക്ക് കൊടുക്കാം. അവർക്കും നല്ലതാണ്, അവരുടെ മക്കൾക്കും എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ആദ്യം ഒരാൾ നോക്കേണ്ട സ്വന്തം ഒരു പ്ലാൻ ചെയ്തിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ ഒരു ക്രമീകരിക്കാനാണ് നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ബന്ധുക്കളും സ്വന്തക്കാർക്കൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതൊക്കെ അടുത്തതാണ്. ആദ്യം നമ്മളെ കാര്യം ഇരിപ്പിടം ശരിയാക്കിയിട്ടല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് എത്ര ശതമാനം മാറ്റി വെക്കണമായിരിക്കും? അങ്ങനെ ഒരു ശതമാന കണക്കിൻ്റെ ആവശ്യമില്ല. ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പ്ലാൻ ചെയ്യുന്നു, 2 നമുക്ക് അറിഞ്ഞുകൂടാത്ത മേഖലകളിലൊന്നും കൈവയ്ക്കാൻ പോകരുത്. പൈസ ഉള്ളപ്പോൾ എല്ലാത്തിനും ധൈര്യം കൂടും. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന ആൾ നാളെ പോയിട്ട് ഒരു ഹോട്ടൽ നടത്താൻ പോകുന്നു വെച്ചാൽ അതിൻ്റെ രീതികൾ വേറെയാണ്. ഹോട്ടൽ നടത്താൻ അത്ര പ്രയാസമുണ്ടെന്നല്ല, പക്ഷേ അത് പഠിച്ചു വരുമ്പോൾ അതിന് അവർക്ക് ആ പ്ലാനിങ് ബിസിനസ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ വേണം. അതിൽ എളുപ്പ വഴിയെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരുന്നാലും പൈസ പോകില്ല. ബാങ്ക് ഇട്ടിട്ടിരുന്നാൽ 15 കോടി ഇട്ട് കഴിഞ്ഞാൽ 7% ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് 2 കോടിയെങ്കിലും ഒരു വർഷം കിട്ടും. അതുകൊണ്ട് അതിൽ ചെറിയ എമൗണ്ട് എടുത്തിട്ട് ബാക്കി തിരിച്ച് റീ ഇൻവെസ്റ്റ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ഇത് വലിയ ഒരു നിക്ഷേപ മാർഗ്ഗമൊന്നും നോക്കിയില്ലെങ്കിലും സാധാരണക്കാർക്ക് പറ്റും. അപ്പോൾ എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ ബിസിനസ് ഒരു ചെറിയ കടയുള്ള ആളാണ്, അവർക്ക് അത് കട കുറച്ചുകൂടെ വിപുലപ്പെടുത്തണം, അതിനുള്ള തുക എടുക്കാൻ പറ്റും, അത് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനറി കടയുണ്ട് അല്ലെങ്കിൽ പ്രൊവിഷൻ സ്റ്റോറുണ്ട്, അവർക്ക് കുറച്ചുകൂടെ വലിയ സൂപ്പർ മാർക്കറ്റാണ്, കാര്യം അവർക്ക് ആ ബിസിനസ് ട്രേഡിൻ്റെ സീക്രട്സ് അറിയാം, അപ്പോൾ അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്നിട്ട് പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റ് നടത്താൻ പോയി കഴിഞ്ഞാൽ അതിൽ കൈപൊള്ളും. ഒരുപാട് പേർക്ക് അങ്ങനെയാണ് പറ്റിയിട്ടുള്ളത്. ഈ അറിഞ്ഞുകൂടാത്ത മേഖലയിൽ ചിലർ സിനിമ എടുക്കാൻ വരെ പോയിട്ടുണ്ട്. ഈ ഹിന്ദിൻ്റെ കോൺബരകരോർപ്പതിയിൽ വിന്നറൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അറിഞ്ഞുകൂടാത്ത മേഖലകളിലേക്ക് പോകരുത്. അറിയാമെന്നുള്ളത് ചെയ്യുക, ഇല്ലെങ്കിൽ ബാങ്കിൽ പൈസ ഇട്ടിട്ടിരിക്കുക, അതാണ് നല്ലത്. അതിന് ഇത്ര ശതമാനം ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ,
നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്കുള്ള തുകകളെല്ലാം കൂടി കോർപ്പസ് എത്ര വേണമെന്ന് വെച്ചാൽ മാറ്റി വെച്ചിട്ട് പിന്നെ ഉള്ളതെന്ന് എത്രയെങ്കിലും വേണമെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ആ റിസ്ക് എടുക്കണമെങ്കിൽ എടുക്കാം. കാര്യം എന്തായാലും അത് ആ കാശ് പോയി കഴിഞ്ഞാലും ജീവിതത്തിൽ ബാക്കി കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പുണ്ടല്ലോ. അങ്ങനെയും ചെയ്യാം. ഏറ്റവും നല്ല ഒരു ഫിനാൻഷ്യൽ പ്ലാനറെ സമീപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ അവർ ഇത്രത്തോളം റിസ്ക് എടുക്കാം എന്ന് പറഞ്ഞു കൊടുക്കാം അവരുടെ രീതി അനുസരിച്ച്. ഈ ലോട്ടറി അടിച്ചവർ വർഷാവർഷം ഗവൺമെൻറ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് ടാക്സ് കിഴിവ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിപ്പോൾ ലോട്ടറി വിൻ ചെയ്ത ആൾക്കാർക്ക് ആ സമയത്തൊരു ടാക്സ് ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് കണക്കാക്കി അടയ്ക്കും. പിന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുമാനം ഇല്ലേ, ഇപ്പോൾ FD ഇട്ടാൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഇൻട്രസ്റ്റിന് അത് വരുമാനമായിട്ട് അടുത്ത വർഷത്തെ വരുമാനമായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ വീട് വെച്ച് അല്ലെങ്കിൽ കെട്ടിടം കെട്ടി വാടകയ്ക്ക് കൊടുത്തു, ആ വാടക വരുമാനമല്ലേ, അതിന് ടാക്സ് വരും. അപ്പോൾ ഈ ടാക്സിന് അപ്പോൾ അവരെന്തായാലും പ്ലാൻ ചെയ്യേണ്ടി വരും. വലിയ എമൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ 7 ലക്ഷം വരെയുള്ളതാണെങ്കിൽ ഇപ്പോഴത്തെ ബഡ്ജറ്റ് അനുസരിച്ച് ടാക്സ് കൊടുക്കുന്ന വരുമാനമാണെങ്കിൽ, പക്ഷേ ഇതിൽ അതിൽ കൂടുതൽ വരുമാനം വരാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ടാക്സ് കിഴിവുകൾക്കുള്ള സാധ്യത കുറവാണ്. കാര്യം ഇപ്പോൾ എല്ലാം ന്യൂ ടാക്സ് റെജീം വന്നതോടുകൂടി ഈ ATC ബെനിഫിറ്റ്സ്, സെക്ഷൻ 80 ബെനിഫിറ്റ്സൊക്കെ ഇല്ലാതായി. അതുകൊണ്ട് വേറൊരു മാർഗ്ഗമില്ല, ടാക്സ് കൊടുത്താലേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ടാക്സ് താമസിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വരുമാനം ഇല്ലാത്ത നിക്ഷേപങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടു, അതിന് വരുമാനം ഇല്ല, പക്ഷേ സ്ഥലം എന്തെങ്കിലും വിൽക്കുമ്പോഴേ ടാക്സ് വരുള്ളൂ അതിൻ്റെ. അപ്പോൾ അത്രയും നാളെ അതിൻ്റെ ടാക്സ് വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ക്രമീകരിക്കാൻ പറ്റും, ടാക്സേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഓഹരിയിൽ നിക്ഷേപിച്ചു, അല്ലെങ്കിൽ സ്വർണം വാങ്ങിച്ചു വെച്ചു, ഇതൊക്കെ നമ്മൾ വിൽക്കുന്ന സമയത്ത് ആ ടാക്സിൻ്റെ ഇത് വരുന്നുള്ളൂ. വിറ്റില്ലെങ്കിൽ അത്രയും നാൾ ടാക്സ് ഇല്ല, അത് വളരുകയും ചെയ്യും, അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം ഇത്ര നമ്മൾ സംസാരിച്ചു. അപ്പം ഈ ലോട്ടറി അടിച്ചവർ ഇനി ചെയ്യരുതാത്ത, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം എന്തൊക്കെ ചെയ്യണം എന്നാണ്, അപ്പം ഇവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെ ആണ്? അതാണ് പ്രധാനം. ഇപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഈ ഏതെങ്കിലുമൊക്കെ ബിസിനസ്സുകളിൽ കൊണ്ടിട്ട് അറിയാതെ ഇത് പൈസ കൊണ്ടിടുക. രണ്ട്, ഒരാളിന് ലോട്ടറി അടിച്ചു എന്ന് അറിഞ്ഞാൽ അത് ആ ഈ കള്ളപ്പണമുള്ളവർ അല്ലെങ്കിൽ ബ്ലാക്ക് മണി അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ചെയ്യുന്ന ആൾക്കാർ ഈ ടിക്കറ്റ് വാങ്ങിക്കാൻ വരും. നിങ്ങൾക്ക് 15 കോടിക്ക് വരെ 20 കോടി തരാം, നിങ്ങൾ ഈ ടിക്കറ്റ് താന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 20 കോടി എവരോടെ കൊണ്ടുപോയിക്കും? ബാങ്കിൽ കൊണ്ടിട്ടാൽ അവർ ടാക്സ് വീണ്ടും കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ എവിടെ നിന്നാണ് ഈ പൈസ വരുന്നത് ക്വസ്റ്റ്യൻ വരില്ലേ? അപ്പോൾ അങ്ങനത്തെ ഇതിന് ഭാഗ്യം ഉള്ളത് കൊണ്ട് ഒരു ലോട്ടറി കിട്ടി. പിന്നെ അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു സ്പെക്കുലേഷന് പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള ഇടപാടുകൾ വന്നാൽ അതൊക്കെ നിരാകരിക്കുക. ഉള്ള ടാക്സ് കൊടുത്തിട്ട് ആ ടാക്സ് കൊടുത്ത് ആ പണം വാങ്ങുക, അതാണ് ചെയ്യേണ്ടത്. അത് നേരായ രീതിയിൽ വാങ്ങിച്ചിട്ട് അതിനെ വിനിയോഗിക്കുക. രണ്ട്, ഈ ബിസിനസ്സുകൾ പലരും വന്ന് പല ഐഡിയകളും പറയും, അവിടെ ഇട്ടാൽ കിട്ടും, അല്ലെങ്കിൽ പൈസ ഇരട്ടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ പറയും ഇന്നിടത്ത് ഇട്ടാൽ. അപ്പം അങ്ങനെ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല, ഈ എമൗണ്ട് മാത്രം മതി 2-3 തലമുറ കഴിയും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളതിന് പോകേണ്ട ആവശ്യമില്ല, അവർ ചെയ്യേണ്ട ആവശ്യമില്ല. പലരും അങ്ങനെയാണ് ഇപ്പോഴും പൈസ പോകുന്നത്. പിന്നെ 3, ഈ നമ്മുടെ അസഹായം ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ അവരെ നിരാകരിക്കണമെന്നല്ല പറയുന്നത്, നമ്മളുടെ കാര്യമൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു തുക മാറ്റി വെക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വരുന്ന ഈ ഒരു ഇൻകം വരുന്നതിന് ഒരു പോർഷൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കാം, ചാരിറ്റി ആയിട്ട് കൊടുക്കാം, അങ്ങനെ തീരുമാനിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ മൂലധനം തന്നെ എടുത്തിട്ട് ഈ കിട്ടുന്ന പൈസ തന്നെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഇല്ലല്ലോ, ഒരിക്കൽ കൊടുക്കാനല്ലേ പറ്റുള്ളൂ, പിന്നെയും പിന്നെയും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പ്രധാനമായിട്ട് വേണ്ട ഒരു പ്ലാനിങ് ആണ്. നമുക്ക് പണം ലോട്ടറി അടിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതുകൊണ്ട് നേടാനുണ്ടെന്ന് അവരടുത്ത് എഴുതി വയ്ക്കുക. അതിനൊക്കെ എത്ര പൈസ വേണം, സഹായം വേണമെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ പ്ലാനറെ സമീപിക്കുക, അല്ലെങ്കിൽ തന്നെ അത് നോട്ട് ചെയ്ത് വച്ചിട്ട് അതിനുള്ള ഇത് മാറ്റിയിട്ട് ബാക്കി പിന്നീട് പിന്നെ ഈ ബിസിനസ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കടങ്ങൾ അടയ്ക്കുക, അതാണ് പ്രധാനം. പിന്നെ വേറൊന്ന്, ഈ പൈസ എടുത്ത് ആർക്കും കടം കൊടുക്കാൻ പോകരുത്. ഈ കടം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ലെൻഡിങ് ബിസിനസ് അറിയാമെന്നുള്ളൊരു ലെൻഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അറിഞ്ഞുകൂടാത്തൊരു ലെൻഡ് ചെയ്താൽ മുതലും കിട്ടില്ല, പലിശയും കിട്ടില്ല, അങ്ങനെയും പലർക്കും അബദ്ധം പറ്റുന്നുണ്ട്. അപ്പോൾ അതിനും പോകരുത്. ഇപ്പോൾ ചിലർ പറയും ബാങ്കിലിട്ട് 7% കിട്ടുള്ളൂ, ഇന്നിടത്ത് ഇന്ന ആളിന് കടം കൊടുത്തു കഴിഞ്ഞാൽ 12% അല്ലെങ്കിൽ 24% കിട്ടും, മാസം 2 രൂപ കിട്ടും എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് പലിശയും കിട്ടില്ല, കുറച്ച് ദിവസം കിട്ടുമായിരിക്കും, അത് കഴിഞ്ഞ് പലിശയും പോവും, ആ മുതലും പോവും. അപ്പോൾ അതിനൊന്നും പോകാതെ നമ്മൾ വളരെ നമുക്ക് കിട്ടിയ പൈസ ഭംഗിയായിട്ട് ബാങ്കിലിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എടുത്തിട്ട് അതനുസരിച്ച് ചിലവാക്കുക.
ഓണം ബമ്പർ ഫലപ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ ഭാഗ്യശാലി ആരാണെങ്കിലും ഈ ഇൻ്റർവ്യൂ അവർക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സഞ്ജീവ് സാറിന് നന്ദി.